Nisha Suraj from Color Strings. Color Strings in the new video lege ellavarku swagatham. Ee video le nammal 5 type items aanu kondu vannirikkunnathu. Cotton undu, rayon undu, georgette undu, ella type ilum party wear undu, casual wear undu. Appo orone orone idu veegana kaanam. Adinu munpu ee video de link ningale YouTube il aanu kaanunnengil ningale WhatsApp status lekum WhatsApp group galekum share cheyadhine shesham 24 hours ne shesham nammude giveaway number lekku adu screenshot aichu theruka. Video kaanunnathu Facebook il aanengil ningalde wall link kudi thannu share cheyuka. Adalla Instagram നിങ്ങൾക്ക് തലേദിവസം നമ്മൾ റീൽസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ മൂന്നോ നാലോ ഫ്രണ്ട്സിനെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ടാഗ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എല്ലാ ദിവസവും മൂന്ന് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ മറ്റൊരു കാറ്റഗറീസ് കൂടി ഉണ്ട്. അത് വൺസ് ഇൻ എ വീക്ക് ആയിട്ട് അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത് ആയിട്ടൊക്കെ ചെയ്യുന്ന കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ ഒരുപാട് ഗിഫ്റ്റുകളാണ് കളേഴ്സിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഐറ്റംസ് കണ്ടു തുടങ്ങാം. ആദ്യം കാണുന്നത് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ജോർജറ്റിൽ വരുന്നൊരു പാറ്റേൺ ആണ്. പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. 625 ആണ് പ്രൈസ് വരുന്നത്. ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് ഫസ്റ്റ് ഷെയ്ഡ്. വീനെക്ക് ആണ് വരുന്നത് കേട്ടോ. നല്ലൊരു വീനെക്ക് വന്നിട്ട് സെയിം കളറിൽ തന്നെ വരുന്ന ഫാബ്രിക്കിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ഫാബ്രിക്കാണ്. യോക്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ്സ് ലൈനിങ്ങോടുകൂടി വന്നിട്ട് സ്ലീവ്സിൻ്റെ ഹെമിലും സെയിം ഫാബ്രിക്കാണ് വരുന്നത്. വേസ്റ്റിലതിന് ശേഷം ഇതുപോലൊരു പ്ലീറ്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതാ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. 625 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരു 48-49 ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട്. 21 വരുന്നത് ലൈറ്റ് ബർഗണ്ടി ഷെയ്ഡിലാണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളായിട്ടോ എല്ലാം വന്നിരിക്കുന്നത്. നല്ലൊരു എലഗൻറ്റ് കളറാണിത്. നല്ലൊരു ടീൽ ബ്ലൂ കളറിലാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇത് വരുന്നത് ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡിലായിട്ടോ. നല്ലൊരു റെയറാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് വന്നിട്ട്. നല്ല ഭംഗിയുള്ളൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ്. ഇതാ ഇതുപോലെയാണ് ക്ലോസർ വ്യൂ. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ്. 625 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ്. നമുക്കിനി അടുത്ത പാറ്റേൺ കാണാം. നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, റിംഗിൾ റയോൺ ആണ്. റിംഗിൾ റയോണിൽ വരുന്ന പാർട്ടി വെയർ കുർത്തിയുടെ കളക്ഷനാണ്. നല്ല ഭംഗിയുള്ള 5 ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഒരു ഡാർക്ക് മെറൂൺ കളറായിട്ടോ. നല്ല മെറൂണാണ്, റെഡിഷ്നെസ് ഇല്ല. നല്ല മെറൂണും ബ്ലാക്കും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. 899 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയറാണ്. ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇതാ യോക്കിൽ സീക്വൻസ് വർക്ക് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബോർഡേഴ്സിലായിട്ട് ഇതാ ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇത് കണ്ട് ഈ ഒരു ബോർഡേഴ്സിൽ രണ്ട് സൈഡിലും പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. സ്ലീവ്സിൻ്റെ ഹെമിൽ സെയിം ഫാബ്രിക്കാണ് വരുന്നത്. വേസ്റ്റ് ലൈനിന് ശേഷം ഇതുപോലെ കുഞ്ഞ് ഗാത്തേഴ്സ് ആണ് സെൻട്രൽ പോർഷനിൽ മാത്രം വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് വന്നിട്ട് പ്ലെയിൻ ആണ്. നല്ല കോമ്പിനേഷൻ ആയിട്ടോ. ഈ കാണുന്ന സൈസ് മീഡിയമാണ്. റിംഗിൾ റയോൺ ആയതുകൊണ്ട് അത്യാവശ്യം സൈസ് നിങ്ങൾ കറക്റ്റ് സൈസ് നോക്കിയെടുക്കണം. ജോർജറ്റിനെക്കാളും സൈസ് കൂടുതൽ കിട്ടുന്നതാണ്. നല്ലൊരു കോമ്പിനേഷനാണ് മെറൂൺ ആൻഡ് ബ്ലാക്ക്. ചുവൺ വന്നിരിക്കുന്നത് ബ്ലാക്കും ഒരു ലൈറ്റ് പേർപ്പിളും കൂടെ വരുന്ന നല്ലൊരു കോമ്പിനേഷനിലാണ്. ഇതാ യോക്കിൽ ലൈറ്റ് പേർപ്പിളാണ് വരുന്നത്. ബോഡി പോർഷൻ ബ്ലാക്കാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു നേവി ബ്ലൂ കളറാണ്. കണ്ടാൽ ബ്ലാക്ക് പോലെ തോന്നും. അത്രയ്ക്ക് ഡെപ്ത് കൂടിയ നേവി ബ്ലൂ ആണ്. ബ്ലാക്ക് പോലെ തോന്നുന്ന ഡാർക്ക് കളറിലാണ് വരുന്നത്. യോക്കേരിയ വന്നിട്ട് ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡും കൂടെയാണ് കേട്ടോ. ആദ്യം കണ്ടത് മൂന്ന് കളേഴ്സും വന്നത് കോൺട്രാസ്റ്റ് ആയിട്ടായിരുന്നു. ഇനി കാണാൻ പോകുന്ന രണ്ടും ടോൺ ടു ടോൺ ആണ്. അതിൽ ഫസ്റ്റ് ടോൺ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിലാണ്. സെയിം ടോണിൽ തന്നെയാണ് യോക്കിൽ വരുന്ന ഈ ഒരു സീക്വൻസ് വർക്ക് വരുന്ന ഫാബ്രിക്കും കൊടുത്തിരിക്കുന്നത്. ഈ സീക്വൻസ് വർക്കിന് ഒരു ഫ്ലാഷിനെസ് കൊടുക്കാൻ, പാർട്ടി വെയർ ആക്കാൻ വേണ്ടി അതിൽ കുറച്ച് ഗിൽറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വാഷ് കഴിയുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും. ആ ഫസ്റ്റ് വാഷിൽ കുറച്ച് ഗിൽറ്റ് ഇതിൻ്റെ പോകും. ഒരു ഫ്ലാഷിനെസ് വരുന്നത് ആ ഗിൽറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബീട്രൂട്ട് കളറാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം. കാണാൻ പോകുന്നത് റയോണിൽ വരുന്നതാണ്. 399 ആണ് പ്രൈസ്. ഇതും മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ആയിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പീച്ച് കളറായിട്ടോ. നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറാണ്. ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. അതിൽ വൈറ്റും ബ്ലാക്കും കളറിൽ പ്രിൻറ്റുകൾ വരുന്നുണ്ട്. നെക്കിൽ 3 ലെയേഴ്സായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ ഹെമിലും ഫ്രില്ല് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയായിട്ട് യൂസ് ചെയ്യാം. 399 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. റയോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമ്മർ സീസൺ നല്ല രീതിയിൽ പോകും. വളരെ കംഫർട്ടാണ്. വളരെ കൂളി ഫീൽ കിട്ടുന്ന ഒരു ഫാബ്രിക്കാണ്. പിന്നെ ഡെയിലി യൂസുകാർക്ക്, കോളേജിൽ പോകുന്നവർക്കാണെങ്കിലും ഡെയിലി പോകുന്ന എംപ്ലോയീസിനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയൊരു പാറ്റേണുമാണ്. എ ലൈനിലാണ് വരുന്നത്. 399 ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ഗ്രേ കളറിലാണ്. ഇത് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡായിട്ടോ, ബേബി പിങ്ക്. പാറ്റേണിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ കാണാം.
നമ്മൾ ജോർജറ്റ് കണ്ടു, റിംഗിൾ റയോൺ കണ്ടു, റയോൺ കണ്ടു. ഇനി നമ്മൾ കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷനാണ് കാണാൻ പോകുന്നത്. 545 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതലേ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടായിട്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ്. ഭയങ്കര കംഫർട്ട് ഫീൽ കിട്ടുന്നുണ്ട്. 545 ആണ് പ്രൈസ്. മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു പേസ്റ്റൽ ഗ്രീനും അതിൻ്റെ നെക്ക് പാറ്റേൺ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടോ വരുന്നത്. റൗണ്ട് നെക്കാണ് വരുന്നത്. ഒരു പീച്ച് കളറുള്ള ഫാബ്രിക്കാണ് നെക്കിന് പൈപ്പിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് നെക്കിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ വന്നിട്ട് ഇവിടെ ഇതുപോലെ പോട്ടിലി ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഉണ്ട് നല്ല രസമുള്ളൊരു ഫാബ്രിക്കും പ്രിൻറ്റുമാണ്. സ്ലീവ്സ് വന്നിട്ട് ഇങ്ങനെ ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് കയറിയിട്ടാണ്, 2 ഇഞ്ച് വിഡ്ത്തിൽ ഈ ഒരു സെയിം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് കൊടുത്തിരിക്കുന്നത്. സ്ലിറ്റഡ് ആണ്, ലെങ്ത് ഉണ്ട്. അത്യാവശ്യം ഒരു 47-48 ഒക്കെ ലെങ്ത് കിട്ടും. ലെങ്ത് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ലോവർ പോർഷൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 545 കേട്ടോ പ്രൈസ് വരുന്നത്. ഇതിലെ ബാക്കി ഷെയ്ഡ് കാണും. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് കണ്ടത് പേസ്റ്റൽ ഗ്രീനും നല്ലൊരു ഡാർക്ക് പീച്ചും കൂടി ആയിരുന്നുവെങ്കിൽ സെക്കൻഡ് വൺ വരുന്നത് പേസ്റ്റൽ ഗ്രീനിൽ തന്നെ നല്ലൊരു മാങ്കയുള്ള ഷെയ്ഡിലാണ്. ഈ ഒരു ഫാബ്രിക് ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അടുത്തത് കാണാം. വരുന്നത് ഗ്രേയും പീച്ചും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണ്. തന്നെ ഇതുപോലെ പിങ്കുമായിട്ട് ചേർന്നൊരു കോമ്പിനേഷനും കൂടെ വരുന്നുണ്ട്. ആദ്യം കണ്ടതിൻ്റെ തന്നെ റിവേഴ്സ് കോമ്പിനേഷനാണ്. മാംഗോ യെല്ലോയും ഒരു പേസ്റ്റൽ ഗ്രീനും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. തന്നെ മറ്റൊരു കോമ്പിനേഷനാണ്, ഗോൾഡൻ യെല്ലോയും, സോറി, മാംഗോ യെല്ലോയും പിങ്കും കൂടെ ചേർന്നിട്ടാണ് നെക്സ്റ്റ് വൺ വരുന്നത്. കാണുന്ന രണ്ട് കളേഴ്സും ഡാർക്ക് കളറിലാണ് വരുന്നത്. ഫസ്റ്റ് നല്ലൊരു ഡാർക്ക് ബ്ലാക്കിൽ മെറൂണും ചിക്കു കളറും കൂടെ ചേർന്ന് വരുന്ന പ്രിൻറ്റാണ്. ഒപ്പം ഈ ഒരു പാച്ച് വർക്ക് വന്നിരിക്കുന്നത് മിഡ് നൈറ്റ് ബ്ലൂ കളറിലാണ്. പ്രിൻ്റ് ഒന്ന് മാറുന്നുണ്ട്, ബ്ലാക്ക് തന്നെയാണ്. ഈ ഒരു പാച്ച് വർക്ക് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ്. നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റിലെ തന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസിൻ്റെ കളക്ഷനാണ്. എല്ലാം പ്ലെയിൻ ഷെയ്ഡുകളിലാണ് വരുന്നത്. പണ്ട് നമ്മൾ പോഞ്ചോ ഇതുപോലെ പ്ലെയിനിൽ ചെയ്തതായിരുന്നു, നല്ല ഹിറ്റായതായിരുന്നു. അതിനുശേഷം ഒരുപാട് എൻക്വയറി വരാറുണ്ടായിരുന്നു, പ്ലെയിനിൽ തന്നെ വീണ്ടും പോഞ്ചോസ് ചെയ്യുമോ അല്ലെങ്കിൽ ഫ്രോക്സ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 540 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ കളറാണ്. ഇതാ യോക്കിൽ ഇങ്ങനെ യോക്കിൻ്റെ ആ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്, ഫ്രില്ല് കൊണ്ടാണ് ഇങ്ങനൊരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. നെക്ക് കുറച്ച് ഇറങ്ങിയിട്ട് വരുന്ന യു ഷേപ്പിലാണ്. സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. ഏ ലൈൻ കട്ടിൽ വരുന്ന കുർത്തിക്ക് ലോവർ പോർഷൻ വരുമ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് ഫ്രണ്ടിൽ മാത്രം ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ലോവർ പോർഷനിൽ ഫ്രില്ലായിട്ടല്ല, അത് ആ പ്ലെയിൻ ഏ ലൈനിൽ വരുന്ന ആ സാധാ കട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് കുറവ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ ലോവർ പോർഷൻ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്ന കേട്ടോ. 540 ആണ് പ്രൈസ്. മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പേർപ്പിൾ കളറിലാണ്. ശരിക്കും എ ലൈൻ കട്ടിൽ വരുന്നൊരു ഫാൻസി കുർത്തിയാണ് കേട്ടോ ഇത്. യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയതാണ്. വരുന്നത് ഒരു ഓറഞ്ചിഷ് പീച്ച് കളറിലാണ്. എല്ലാം നല്ല നല്ല റെയർ ഷെയ്ഡുകളാണ്, ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. ഇത് ഒരു റെയർ ഷെയ്ഡ് തന്നെയാണ്, നല്ലൊരു ബേബി യെല്ലോ കളറാണ്. വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറിലാണ്, പീച്ച് കളറാണ്. വരുന്നത് ബേബി പിങ്ക് ആണ്. അടുത്തത് വന്നിട്ടൊരു ഭയങ്കര റയർ ഷെയ്ഡായിട്ടോ, എനിക്ക് കളറ് പറയാൻ പറ്റുന്നില്ല. ഒരു പിങ്കിഷ് പീച്ച് എന്നൊക്കെ പറയാൻ പറ്റിയൊരു കളറാണ്. പിങ്കാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഐറ്റംസ് കേട്ടോ. ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. www.colorstrends.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ അഡ്രസ്സ്. സൈറ്റിൻ്റെ ലിങ്കും പ്രോഡക്റ്റുകളുടെ ലിങ്കും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റ് ത്രൂ എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഈ വീഡിയോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്തതിന് ശേഷം വേണം പർച്ചേസ് ചെയ്യാൻ. കാരണം നോർമലി നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഡൗട്ടുകളൊക്കെ തന്നെ, നിങ്ങൾക്ക് തോന്നാവുന്ന ഡൗട്ടുകളൊക്കെ തന്നെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അതൊന്ന് കാണുക. അതിൽ നിന്ന് ഞാൻ പറയുന്നത് 7 മിനിറ്റ്സ് ആണ് കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്തതെന്നാണ്. നമ്മളതൊന്ന് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് നമ്മൾ പ്രോഡക്റ്റ് നിങ്ങളുടെ കാർട്ടിൽ ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കണം. പിന്നെ ഇവിടെ 3 നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, കസ്റ്റമർ കെയറിനാണ്. നമ്മൾ വാട്സപ്പിൽ മെസ്സേജസ് നോക്കാറേ ഇല്ല. നിങ്ങൾ കോൾ തന്നെ ചെയ്യുക. 10:30 മുതൽ 6 o'clock വരെയാണ് നമ്മുടെ കസ്റ്റമർ കെയർ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ കോൾസ് അറ്റൻഡ് ചെയ്ത് റിപ്ലൈ തരുന്നതായിരിക്കും. ചിലപ്പോൾ കുറേയധികം പ്രാവശ്യം കോൾ ചെയ്താലായിരിക്കും കിട്ടുക, കാരണം ഒരുപാട് കോൾസാണ് ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഒന്ന് ക്ഷമയോടുകൂടി വീണ്ടും വീണ്ടും ഒന്നും കൂടെ കോൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ 1:30 ഒരേ സമയം ആ 1:30 തന്നെയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ കാറ്റഗറി ഓഫ് ലേഡീസിനെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ്സ് കൊണ്ടുവരുന്നത്. ഇന്ന് തന്നെയാണേലും ഇപ്പോൾ നമ്മൾ കോട്ടൺ ഉണ്ട്, ജോർജറ്റ് ഉണ്ട്, പിന്നെ റയോൺ ഉണ്ട്, റിങ്കിൾ റയോൺ ഉണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പ് പ്രോഡക്ട്സും എല്ലാ ടൈപ്പ് ഫാബ്രിക്കും തന്നെ നമ്മൾ എല്ലാ ദിവസവും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായം ഏതാണേലും നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് എന്തായാലും കിട്ടും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പേജ് ഫോളോ ചെയ്യുക. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. താങ്ക് യു. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളർ സ്റ്റെൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം. അതല്ല, സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആയെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ട് ആകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്ന് തന്നെ കേട്ടോ. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല, ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrends.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക. കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക. ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക് ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സ് ആണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 ഡേയ്സ് മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല, അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല, ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറ്റില്ല, അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും, അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും.
ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDC ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇമേജസ് ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലാന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ 3 നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6:00 വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ 3 നമ്പറിൽ മാറി മാറി കോൾ ചെയ്തോ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളിലൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 വീക്ക് മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. 1-2 ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൺസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൺസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10:00 മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3:00 വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലായിട്ടും നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്റ്റൺസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.